നിയമസഭയിൽ പിഡബ്ല്യുഡി കരാറുകാരുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയുടെ പേരിൽ മുഹമ്മദ് റിയാസിന് കേരളത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന അംഗീകാരം ഒരു കൂട്ടം മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും അത്ര സഹിക്കുന്നില്ല. കരാറുകാരെയും കൂട്ടി മന്ത്രിയുടെ ഓഫീസിലേക്ക് എംഎൽഎമാർ വരേണ്ടതില്ല. അത് ഭാവിയിൽ ദോഷം ചെയ്യുന്നതാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധന കൂടാതെ മറ്റു മണ്ഡലങ്ങളിലെ കരാറുകാരുമായിട്ടൊക്കെ എംഎൽഎമാർ വരുന്നത് അപകടകരമാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് സിപിഎമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഒരു കൂട്ടം എംഎൽഎമാരുടെ വലിയ എതിർപ്പിന് കാരണമായി എന്നും അവരെല്ലാവരും പൊട്ടിത്തെറിച്ചുവെന്നും എ എൻ ഷംസീറും സുമേഷും കടകംപള്ളി സുരേന്ദ്രനും റിയാസിനെതിരെ ആഞ്ഞടിച്ചുവെന്നും റിയാസ് മാപ്പ് പറഞ്ഞുവെന്നും ഒക്കെ വാർത്ത സൃഷ്ടിച്ചു. പക്ഷേ സിപിഎമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഈ പിഡബ്ല്യുഡിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എംഎൽഎമാർ അവരുടെ അഭിപ്രായം പറഞ്ഞതല്ലാതെ ഇത്തരത്തിൽ മന്ത്രി പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ പൊതുനിലപാടാണ് എന്നിരിക്കെ ആ നിലപാടിനെ തിരുത്തി ഒരഭിപ്രായ പ്രകടനവും ഉണ്ടായില്ല എന്ന് മന്ത്രി വിശദീകരിച്ചിട്ടും തൃപ്തിയാകാതെ ചാനലുകളിൽ ചർച്ച, പത്രങ്ങളുടെ ഒന്നാം പേജിൽ വാർത്ത, മരാമത്ത് യുദ്ധം എന്നൊക്കെയാണ് നമ്മുടെ പത്രങ്ങൾ അടിച്ചു കൂട്ടുന്നത്. മന്ത്രി റിയാസ് ഉദ്ദേശിച്ചത് ഏത് എം എൽ എ ആണെന്ന് വെളിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ വ്യക്തമാണ് ഐ സി ബാലകൃഷ്ണൻ ഈ നെക്സസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, അങ്ങനെ ഉദ്യോഗസ്ഥ കരാറുകാരുടെ ഒരു വലിയ വൃന്ദമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിന് എം എൽ എമാരും ഈ കരാറുകാരുമായി മന്ത്രിയുടെ ഓഫീസിൽ വരുന്നത് അപകടകരമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയത്. കാരണം ഭാവിയിൽ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായി തന്നെ പൊതുമരാമത്ത് വകുപ്പ് പോലെയുള്ള അഴിമതിക്ക് ഏറെ പേരുകേട്ട ഒരു വകുപ്പിൽ അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ ലക്ഷ്യമിടുന്ന ആർക്കും പറയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രാഥമിക കാര്യമാണ് മന്ത്രി അവിടെ പറഞ്ഞത് എന്നുള്ളത് എന്തുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരും ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പത്രക്കാരും മനസ്സിലാക്കുന്നില്ല? ശരിക്കു പറഞ്ഞാൽ ജി സുധാകരൻ തുടങ്ങിവെച്ച ശുദ്ധീകരണ പ്രക്രിയ കുറേ കൂടി ഊർജിതമായി ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നീങ്ങുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള പൊതുജനത്തിനൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ചില എം എൽ എമാർക്ക്, അതും ഭരണപക്ഷ എം എൽ എമാർക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടായി എന്ന് വാർത്ത വരുന്നു. അപ്പോൾ വാർത്തയൊക്കെ എല്ലാ ചാനലിലും വന്നില്ലേ എന്നുള്ളതാണ്. വാർത്തകളുടെ പിറവി എങ്ങനെയാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാവുന്നുള്ള കാര്യമാണല്ലോ. ഒരാൾക്ക് ഒരു സംശയം, ഒരാൾ ഒന്ന് സൃഷ്ടിച്ചെടുത്താൽ ആ സൃഷ്ടിച്ചെടുത്തത് കൃത്യമായി കുക്ക് ചെയ്ത് ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നു, അത് വാർത്തയായി മാറുന്നു. അത്ര തന്നെയാണ്. അല്ലാതെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമായി വാർത്ത കിട്ടുന്നു എന്നുള്ളതൊന്നുമല്ല. സ്വാഭാവികമായും ഒരു പക്ഷേ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നൊക്കെ അറിയില്ല നമുക്ക്. പക്ഷേ റിയാസ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ചോദ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും, അവിടെ തർക്കമുണ്ടായാലും ഇല്ലെങ്കിലും, മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഈ നാട് കൃത്യമായി തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കരാറുകാരുമായി എം എൽ എമാർ അത്തരത്തിലുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. മറ്റു മണ്ഡലങ്ങളിലുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആളുകളുമായി വേറെ എം എൽ എമാർ മന്ത്രിമാരെ കാണാൻ വരുന്ന പതിവുകൾ ഉണ്ടാവരുത് എന്ന്, അത്തരം ശീലങ്ങൾ ഇനി നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടാകരുത് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് റിയാസിന് ഒരു അംഗീകാരമായി ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയായി മാറുന്നുണ്ട് എന്ന് തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുന്നത്.